ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളും തമിഴ്നാട്ടിലെ കോഴി കർഷകരും തമ്മിൽ എന്താണ് ബന്ധം? ലോകകപ്പിലെ ആവേശം വാനോളം കത്തിക്കയറുമ്പോൾ അതിനൊപ്പമോ അതിലേറെയോ ആണ് നാമക്കല്ലിലെയും ആവേശം. കാരണം മറ്റൊന്നുമല്ല, ഖത്തറിലെത്തുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനായി 5 കോടിയോളം മുട്ടകളാണ് നാമക്കല്ലിലെ കോഴി ഫാമുകളിൽ നിന്ന് കയറ്റുമതിക്കായി തയ്യാറാക്കുന്നത്. ടൂർണമെന്റിൽ ഇന്ത്യ ടീം ഇല്ലെങ്കിലും ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ നാമക്കൽ നിവാസികളും അതിലും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 2 കോടി മുട്ടകൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു. 2023 ജനുവരി വരെ മുട്ടകൾ കയറ്റുമതി ചെയ്യുന്നത് തുടരും. കോഴിഫാം ഉടമകൾക്ക് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മുട്ടകൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം എത്തുന്നത്. ഇതിനു മുൻപും നാമക്കല്ലിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ മുട്ടകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഖത്തർ ഉൾപ്പെടെ 11 ഗൾഫ് രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും 12 മുതൽ 15 കോടി വരെ മുട്ടകളാണ് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ വിദേശത്ത് നിന്ന് എത്തുന്ന മുട്ടയുടെ കാലാവധി ഈ രാജ്യങ്ങളിൽ നിന്ന് 6 മാസത്തിൽ നിന്ന് 3 മാസമായി കുറച്ചതോടെ മുട്ട കയറ്റുമതിയെയും ഇത് ബാധിച്ചു. ലോകകപ്പ് അടുത്തതോടെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മുട്ടയുടെ വില ഇരട്ടിയായി വർദ്ധിച്ചതോടെയാണ് ഖത്തർ വീണ്ടും ഇന്ത്യൻ വിപണിയെ ആശ്രയിച്ചത്. തമിഴ്നാട്ടിലെ പ്രതിസന്ധിയിലായിരുന്ന കോഴിഫാം ഉടമകൾക്ക് ആശ്വാസമായി ലോകകപ്പ് ഫുട്ബോൾ. നവംബർ 20 നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ കായിക പ്രേമികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ഈ മാസം നാമക്കല്ലിൽ നിന്ന് കയറ്റി അയച്ചത് 5 കോടി മുട്ടകളാണ്. അതിൽ 2 കോടി മുട്ടകളും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം കയറ്റി അയച്ചതാണ്. കൂടാതെ മുട്ടയുടെ കയറ്റുമതി 2023 ജനുവരി വരെ തുടരും. 2007-2008 വർഷങ്ങളിൽ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളായ ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലേക്കും ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും 15 കോടി മുട്ടകൾ വരെ കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിലൂടെയുള്ള നാമക്കൽക്കാരുടെ വരുമാനം നിലച്ചു. കോഴിമുട്ടയുടെ കാലാവധി 6 മാസത്തിൽ നിന്നും 3 മാസമായി കുറച്ചതോടെ കയറ്റുമതി കുറയുകയും ഇതോടെ കോഴിഫാം ഉടമകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇതിനു പുറമെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യയിൽ നിന്ന് മുട്ട വാങ്ങുന്നതിൽ നിന്ന് രാജ്യങ്ങൾ പിന്മാറി. മുട്ട കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് തുർക്കി. ഇന്ത്യയിൽ പക്ഷിപ്പനി വ്യാപകമുണ്ടാകുന്ന സാഹചര്യവും ലോകകപ്പ് മുതലെടുത്ത് തുർക്കി കോഴിമുട്ടയുടെ വില 2 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇതോടെ മുട്ട ഇറക്കുമതിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും ഇന്ത്യയെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളേക്കാൾ 3 ഇരട്ടി കയറ്റുമതിയാണ് ഇത്തവണ മുട്ട വിപണിയിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മുട്ട കയറ്റുമതിയിൽ പക്ഷിപ്പനി പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാൻ ഉൽപ്പാദകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പക്ഷിപ്പനി രഹിത സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നാമക്കൽ മുട്ട ഉൽപ്പാദന വിൽപ്പന അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. US അടക്കമുള്ള വിപണികൾ മുട്ടയുടെ വില കുറച്ച് നൽകി ഇന്ത്യൻ മുട്ട വിപണിയെ തകർക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.